തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും വ്യാപകമായ രീതിയിൽ അറബിക്കടലിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തി. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നതായി കണ്ടെത്തിയത്. ഡിസ്പോസിബിൾ കപ്പുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, വെള്ളക്കുപ്പികൾ, ബിസ്ക്കറ്റ് കവറുകൾ, കടലാസുകൾ തുടങ്ങിയ മാലിന്യങ്ങളാണ് കടലിലേക്ക് ഊർന്നിറങ്ങിയ രീതിയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. സ്കൂൾ പാചകപ്പുരയിൽ നിന്നുള്ള മലിനജലവും ഭക്ഷണാവശിഷ്ടങ്ങളും വാഷ് ബേസിനിൽ നിന്നും ശുചിമുറിയിൽ നിന്നുമുള്ള മലിനജലവും നേരിട്ട് കടലിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലാണ് കാണപ്പെട്ടത്. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ സ്കൂൾ പരിസരത്ത് പലയിടത്തും കൂട്ടിയിട്ട നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂൾ ക്യാൻറ്റീനിൽ നിന്നും ഡിസ്പോസിബിൾ കപ്പുകളും സ്ക്വാഡ് കണ്ടെടുത്തു. ജലാശയം മലിനപ്പെടുത്തുന്നതിൽ മുനിസിപ്പൽ ആക്ട് 340A പ്രകാരം 25,000 രൂപയും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ടതിന് സെക്ഷൻ 345 പ്രകാരം 2,000 രൂപയും ഉൾപ്പെടെ 27,000 രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലശ്ശേരി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. ഇ.പി. സുധീഷിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീമിനൊപ്പം തലശ്ശേരി നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേശിയും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.